സാധികയുടെ മുഖത്ത് നോക്കിയാൽ എനിക്ക് ഓർമ്മ വരുന്നത് ഈ കൈ ഇങ്ങനെ വീശിയിട്ട് അത് ഒരു ഒന്നൊന്നര സുരേഷ് ഗോപിയുടെ വീശിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ പൊന്നീച്ച പാറുന്ന ആളുടെ ഒരു മുഖം അല്ലേ. ഇതൊക്കെ നിങ്ങൾ സാധികയിൽ നിന്ന് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അത്രയും. നീത പിള്ളയിലേക്ക് വരുമ്പോൾ ഒരൊറ്റ ലൈനിൽ ഞാൻ നിർത്തും, തുടങ്ങി നിർത്തും. ജോഷിയേട്ടൻ്റെ പാപ്പൻ കണ്ടു കഴിയുമ്പോൾ മലയാളികൾ, കൂടുതൽ മലയാളികൾക്ക് സുപരിചിതയാകാൻ പോകുന്ന നീത പിള്ള വിൽ ബി, ഷുഡ് ബി, ഓർ കുഡ് ബി കോൾഡ് ലേഡി സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ആ ഒരു നിങ്ങളിങ്ങനെ ഈ ലൈനിങ് ഇങ്ങനെ നോക്കട്ടെ. ഗോകുലിനെ കുറിച്ച് എന്ത് പറയും? അങ്ങനെ ഒരു വിചാരം വേണ്ട, ഞാനൊന്നും പറയത്തില്ല, അത് നൈല പറയും. നൈല ഇസ് ദ ലേഡി ലവ് ഇൻ ദ ഫിലിം. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു ചെറിയ ലേഡി ലവാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളായിട്ടറിയാം. നൈലയുടെ കല്യാണത്തിന് മുമ്പേ അറിയാം. എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള വീട്ടിൽ എൻ്റെ വീട് തറക്കല്ലിട്ട് പണി തുടങ്ങി ആ ഘട്ടം മുതൽ അവിടെ വന്ന് നിന്ന് എത്തി നോക്കുന്ന ഒരു കൊച്ച്, ഫ്രോക്കൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടിയായിട്ട് അന്ന് മുതലേ എനിക്കറിയാവുന്നതാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് 93. ഒന്ന് ഫ്രോക്കാണോ? ഓക്കെ, അപ്പോൾ അതാണ് നൈല. നൈല ഇസ് എൻ ഐ സി നൈ സി വൈഫ് ആൻഡ് എ മോമി ഇൻ ദ ഫിലിം. More cannot be said about Naila. കാരണം എനിക്ക് അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഗോകുൽ ഓഫ് കോഴ്സ് ജീവിതത്തിൽ അത് ഒറ്റ ലൈനിൽ നിർത്താം ഞാൻ. ജീവിതത്തിൽ ഒരുപക്ഷെ ഗോകുൽ എന്ന മകനോട് സുരേഷ് ഗോപി എന്ന അച്ഛന് ഉണ്ടായിരുന്നു ആ കെമിസ്ട്രി, ഇറ്റ് വാസ് ഹിഡൻ. അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു കെമിസ്ട്രി ദി ഓഡിയൻസ് വിൽ ഗെറ്റ് ടു സീ ആൻഡ് എൻജോയ് ഓൺ സ്ക്രീൻ വെൻ യു സീ ഹിം ആസ് മൈക്കിൾ ആൻഡ് മീ ആസ് പാപ്പൻ എബ്രഹാം മാത്യു മാത്തൻ. കെട്ടവൻ്റെ കൂടെയാണോ നല്ലവൻ്റെ കൂടെയാണോ മൈക്കിൾ എന്നുള്ളത് നിങ്ങൾ പിന്നീട് പറയുക. ഓക്കെ, സോ ആർ ജെ ഷാൻ, ഞാൻ ഒരു കീ ലൈൻ ഒരുപക്ഷെ ഈ സ്ക്രിപ്റ്റിൽ ഷാൻ്റെത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇത് ഭയങ്കര ഒരു ജനറലൈസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു അനിവാര്യമായ ഓർമ്മപ്പെടുത്തൽ സൂചിപ്പിക്കുന്ന ചോദ്യം കൂടിയാണ് അത്. അതിനെക്കുറിച്ച് ഞാൻ ഈ സിനിമയിൽ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു സോളിലോക്കിയിൽ പറയുന്നുണ്ട്. ഒരു പോലീസുകാരനോട് എപ്പോഴും ചോദിക്കപ്പെടുന്ന ചോദ്യം, ഡ്യൂട്ടി ഓഫ് ഫാമിലി, ഇറ്റ് ഇസ് റെലവൻറ്റ് എനി ടൈം. അപ്പോൾ അതാണ് ഷാനാണ് ഇതിൻ്റെ എഴുത്തുകുത്തുകളെല്ലാം നടത്തിയിട്ടുള്ളത്. ആൻഡ് ചന്തു, യു നോ ഫോർ എൻ അപ്കമിങ് ആക്ടർ, തിയേറ്റർ പേഴ്സൺ, ഹി വാസ് ഹെഡിങ് ദി ഇംഗ്ലീഷ് തിയേറ്റർ ട്രെയിനിങ് സെൻറ്റർ അല്ലേ. മോർ ഷുഡ് ബി, ഹീ ഈസ് ദാറ്റ് നൈസ് ഹസ്ബൻഡ് ടു ഹൂ? ലെറ്റ് അസ് സി. ഇതിനകത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്താൻ സിനിമയുടെ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സ്ക്ലൂസിവിറ്റി ഒന്ന് കീപ്പ് ചെയ്യാനും അതിൻ്റെ ഒരു പ്രിവസി ഏരിയ ഒന്ന് ഇൻടാക്റ്റായിട്ട് വയ്ക്കാനും ഞങ്ങൾ പല ആൾക്കാരെ ഇവിടെ കൊണ്ടുവരാനേ ഒക്കത്തില്ല. ഒരുപക്ഷെ റിലീസ് കഴിഞ്ഞ് ജനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനം തരികയാണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ച് നൽകേണ്ടത് കേരളത്തിലെ 14 ജില്ലകളിലും മുഴുവൻ ക്രൂവിനെയും കൊണ്ടൊരു സഞ്ചാരം അതാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഇതിൻ്റെ വിജയത്തിൻ്റെ ഒരു അവകാശവും ജനങ്ങളത് ആക്സെപ്റ്റ്. അതുകൊണ്ട് ആ നിമിഷത്തിലേക്ക് നോക്കി ചെയ്യാമെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് പരിചിതരായ എന്നാൽ ഞങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റാത്ത ഒരു പിടി താരങ്ങളുണ്ട്. അതല്ലാതെ മാളവിക, ഡയന, ആശ ശരത്, ലയ, രാഹുൽ മാധവ്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. സജിത മഠത്തിൽ ഞാൻ സത്യം പറഞ്ഞ ആയമ്മയുടെ പെർഫോമൻസ് കണ്ട് കുറച്ചേ ഉള്ളൂ, പക്ഷെ എൻജോയ്മെൻ്റ് അല്ല. ഒരു കാലഘട്ടം 20-25 വർഷം മുമ്പുള്ള ഒരു അച്ചായത്തിയെ അവർ ഒരു പക്ഷേ ഞാനതിൽ ഷീലാമ്മ ചെയ്താലേ, ഇപ്പം സത്യേട്ടൻ്റെ പടത്തിലെ പോലെ ഷീലാമ്മ ചെയ്താലാണ്
ആ ഒരു പീരിയഡ് നേച്ചർ വരിക എന്ന് പറയുന്ന ഫിക്സേഷൻ ഉള്ള എൻ്റെ തോട്ടിന് പൊളിച്ച ഒരു പ്രകടനക്കാരിയായിട്ടാണ് സജിത മഠത്തിൽ സിനിമയിൽ വരുന്നത്. അതുപോലെ മാനസ പക്ഷേ ഇനി ഉള്ള ഒരുപിടി പേരുകൾ എനിക്കിപ്പോൾ പറയാനൊക്കത്തില്ല. സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളെല്ലാം ഒരു പുകമറയ്ക്കുള്ളിൽ പോവുകയും അവരൊക്കെ പൊന്തി മുന്നോട്ട് വരാനുമുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സോ അഗൈൻ ഓവർ ടു യു ആൻഡ്